ഇത് ന്യായമായ ഒരു സമരമാണ്. കുറച്ച് സമയം ഈ ഹൈവേ ഉപരോധിച്ചാൽ ഈ നാട്ടിൽ മലയൊന്നും ഇടിഞ്ഞു വീഴില്ല, ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഈ വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് കുറച്ച് സമയത്തേക്ക് ഒരു അസൗകര്യം ഉണ്ടായെന്നോർത്ത് ഈ നാട്ടിൽ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ ഇനി എന്ത് സംഭവിക്കാനാണ്? എന്തിനായിരുന്നു കൊച്ചിയിൽ കോൺഗ്രസ് സമരം? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പെട്രോൾ നികുതി കുറയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച് എന്തിനാണ് നടൻ ജോജു ജോർജ് ശബ്ദമുയർത്തിയത്? സമരം മൂലം പെരുവഴിയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നതിന്. ഈ അരമണിക്കൂർ കഴിയുമ്പോൾ പെട്രോളിന് വില അറിയാം. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ എത്ര പേര് ട്രാഫിക് കിടക്കുന്നത്, എവിടെയൊക്കെ അത്യാവശ്യമായിരിക്കും പോകേണ്ട ആൾക്കാർ. അവരെന്താണ് കാണിച്ചത്? അവിടെ ചെന്ന് പറയുമ്പോ ഗുണ്ട ഇടിക്കുന്നോ? ഓൺലൈൻ എക്സാം എഴുതാനുള്ളതാ, വഴിയിലായി പോയി. ഇതൊരു പാർട്ടിക്ക് എതിരല്ല, ഞാൻ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയാണ് കിടത്താൻ വിവരമില്ലാത്ത കുറച്ച് പേര് കാണിച്ച പരിപാടി. അത് ഞങ്ങൾ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് കൊണ്ടുപോകണായിരുന്നു. ഈ ബ്ലോക്കിൽപ്പെട്ട് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. അപ്പോൾ ആരാണ് ജോജുവിന്റെ വണ്ടി തല്ലി തകർത്തത്? കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് പോലീസ് FIR. അപ്പോൾ കോൺഗ്രസുകാർ സിനിമാ സെറ്റിലേക്ക് മാർച്ച് ചെയ്യുന്നത് എന്തിനാണ്? ജോജു ജോർജിനോടുള്ള പ്രതിഷേധം അറിയിക്കാൻ. ഇപ്പോൾ കോൺഗ്രസുകാരുടെ സമരം കേന്ദ്ര സർക്കാരിനെതിരെയോ കേരള സർക്കാരിനെതിരെയോ അതോ ജോജു ജോർജിനെതിരെയോ? മുന്നിലൊരു തടസ്സമുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഏതൊരാളും അരാജകവാദിയാകും. ഇപ്പറഞ്ഞത് ഈ തലമുറയിലെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായ നോം ചോംസ്കിയാണ്. അത് തിരിച്ചറിയാത്തവർ ഇതാണ് ലോകക്രമം എന്ന് കരുതി വരുന്ന വിഷമങ്ങളെല്ലാം അനുഭവിക്കും. വേദനയും പീഡനവും യാതനയും നിറഞ്ഞ ലോകത്ത് പ്രതിഷേധിക്കുന്നവരെ അരാഷ്ട്രീയക്കാരനെന്നും അരാജകവാദിയെന്നും ലോകം മാറി മാറി വിളിക്കും. അതൊന്നും കാര്യമാക്കേണ്ട, പറയാനുള്ളത് പറയുക എന്നാണ് ചോംസ്കി പുതുതലമുറയോട് പറയുന്നത്. അതാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ചിന്താ പദ്ധതി. ശേഷിക്കുന്നവർ എന്തു പറയുന്നു എന്നല്ല, ഞാൻ എന്തു പറയുന്നു എന്നതിൽ മാത്രമാണ് കാര്യം. അതിൻ്റെ ശരി തെറ്റുകൾ മാത്രമാണ് വിഷയം. ജോജു ജോർജ് സ്വന്തം വികാരം അറിയിച്ചപ്പോൾ ആ കാറ് അടിച്ചു തകർത്തതിൻ്റെ പേരാണ് സോഷ്യൽ ഫാസിസം. അത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താലും കോൺഗ്രസ്സുകാർ ചെയ്താലും യഥാർത്ഥ ഫാസിസ്റ്റുകൾ ചെയ്താലും വേറെ വിശേഷണം ഒന്നുമില്ല. 1930-കളിലെ കാര്യപരിപാടികളുമായി 21-ാം നൂറ്റാണ്ടിൻ്റെ തെളിച്ചം വന്ന തലമുറയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധം ഇടയ്ക്കെങ്കിലും ഉണ്ടാകുന്നത് നല്ലതാണ് എല്ലാവർക്കും. ആ സമരമുഖത്ത് കാട്ടിയ അക്രമങ്ങൾ വളരെ ഖേദകരമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകും. ഉണ്ട പോലെ അവിടെ പെരുമാറിയ സമരക്കാരോട്, പ്രത്യേകിച്ചും സ്ത്രീകളോട്, ആ സ്ത്രീകളോടൊക്കെ അപമര്യാദയെ പെരുമാറിയതിന് അദ്ദേഹത്തിന്റെ പേരിൽ പോലീസ് നടപടി സ്വീകരിക്കണം. ക്രമീയുടെ കാല തകർത്തെങ്കിൽ അതൊരു ജനരോഷത്തിന്റെ ഭാഗമല്ലേ? സ്വാഭാവികമല്ലേ? പെട്രോൾ വിലവർദ്ധനയ്ക്കെതിരെ സമരം തുടങ്ങിയതാണ് കോൺഗ്രസ്. അതിപ്പോൾ ലോക്ക്ഡൗണിന് മുൻപ് ജോജുവിൻ്റെ സിനിമ കളിച്ച തിയേറ്ററിൽ റീത്ത് വയ്ക്കുന്നതിലേക്ക് വരെ എത്തി നിൽക്കുന്നു. ജോജുവിനെ ആക്രമിച്ചതിനെ എതിർക്കുന്നെന്ന് പറയുന്ന CPMO, ജോജുവും ക്ലിഫ് ഹൗസിന് മുന്നിൽ പണ്ട് പ്രതിഷേധിച്ച സന്ധ്യയും ഒരുപോലെ അരാഷ്ട്രീയക്കാരാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
അതൊരു മുന്നറിയിപ്പാണ്. സമരം ഞങ്ങൾ പാർട്ടികൾ ചെയ്തുകൊള്ളാം, ബാക്കിയുള്ളവർ മിണ്ടാതിരുന്നാൽ മതി എന്ന ഭീഷണി. ഒരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമരത്തെ വഴി നടുവിൽ നിന്ന് എതിർക്കുന്നതിലും വലിയ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. ഉള്ളിൽ രോഷമുണ്ടായിട്ടും മിണ്ടാതെ പോകുന്നതിനാണ് അരാഷ്ട്രീയത എന്ന് പറയുന്നത്. KSRTC ബസിൻ്റെ ചില്ല് തകർക്കുന്നതും നടൻ്റെ വാഹനം തകർക്കുന്നതുമൊക്കെ നാട്ടു നടപ്പാണെന്ന് പറയുന്ന ഈ നേതാക്കളാണ് അടുത്ത അവസരത്തിൽ നമ്മളെ ഭരിക്കാനായി കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നത്. ഇന്നിപ്പോ 1 കോടിയുടെ കാറ് മാത്രമേ പൊതു സ്വത്തായിട്ടുള്ളൂ. KSRTC ബസ്സിന് കല്ലെറിഞ്ഞാൽ കുഴപ്പമില്ല, ട്രെയിനിന് കല്ലെറിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ സിനിമാ നടന്റെ 1 കോടിയുടെ കാറിന് ഒരു ഗ്ലാസിന് പോലും കേട് പറ്റാൻ പാടില്ല. ജോജു ജോർജിന്റെ കാറിന്റെ ചില്ല് പൊട്ടിച്ച പ്രതിഷേധം പൊടുന്നനെ സംഭവിച്ചതൊന്നുമല്ല, സ്വാഭാവികമായ ദേഷ്യത്തിന് ചെയ്തതാണ് എന്ന് മയപ്പെടുത്തി പറയാനും കഴിയില്ല. സർക്കാർ സംവിധാനങ്ങളുടെ മാത്രമല്ല, എതിർക്കുന്ന ആരുടെയും മേൽ കൈവയ്ക്കാമെന്നാണ് ഇവിടെ പതിറ്റാണ്ടുകളായി സൃഷ്ടിച്ചെടുത്ത പൊതുബോധം പറയുന്നത്. അതിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറിന്റെ ചില്ല് പൊട്ടിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന ഒറ്റ കോൺഗ്രസ് നേതാവിനെയും കാണാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ഇവിടെ ഈ വിഷയം നടന്നപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവരോട് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയോടോ കോൺഗ്രസ് കേരളത്തിലുള്ള മൊത്തം പ്രവർത്തകരോടോ അല്ല, ഞാൻ അവരോട് പോയിട്ട് പറഞ്ഞത് ഇത് പോക്കൃതരാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതിനുശേഷം എനിക്കെതിരെ കംപ്ലൈൻറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്നാണ്. ശരി, ഞാൻ മദ്യപിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. ഞാനിപ്പോൾ മദ്യപിച്ചിട്ടില്ല, ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ സാറാണ് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചത്. അവിടുന്ന് എനിക്ക് കിട്ടേണ്ട പണിയൊക്കെ എൻ്റെ വണ്ടി തല്ലിപ്പൊളിച്ചു, ഇത് ചെയ്തു. ഞാൻ ചെയ്തൊരു കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോഡിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയവരോട് ഞാൻ പറഞ്ഞു, അവിടെ നിന്ന ആൾക്കാരോട്, അതൊരു പാർട്ടി എന്നുള്ള അവിടെ നിന്ന കുറച്ച് പേരോട്, ഏറ്റവും വിഷമമുള്ള കാര്യം എൻ്റെ അപ്പനെ അമ്മേനെയും പച്ച തെറി അവർ വിളിച്ച 3-4 മെയിൻ നേതാക്കന്മാരാണ്. അവർക്ക് എന്നെ തെറി വിളിക്കുക, എന്നെ ഇടിക്കാം, കാരണം ഞാനാണ് അവരോട് പറഞ്ഞത്. എൻ്റെ അപ്പനും അമ്മ എന്ത് ചെയ്തു? അപ്പോൾ ജോജു ചെയ്തത് ശരിയോ? പെട്രോൾ വില 100 കടന്നാലും ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തയാളാണ്. അപ്പോൾ സ്വാഭാവികമായും വഴിമുടങ്ങുന്നതിൽ അസ്വസ്ഥരാകും. കഷ്ടപ്പെടുന്ന സാമാന്യ ജനത്തെ ഓർത്തിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. എത്രമാത്രം ശരിയാണ് ഇങ്ങനെയുള്ള വിലയിരുത്തൽ? കേരളത്തിലും ഇന്ത്യയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില താങ്ങാനാവാത്ത വിധത്തിൽ ഉയരുകയും സഹികെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി എറണാകുളത്ത് ഒരു വഴി തടയൽ സമരം നേരത്തെ കൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയത്. അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, പിന്നീടത് ഗവൺമെൻറ് കുറയ്ക്കേണ്ടി വന്നു എന്നതുകൊണ്ട് തന്നെ ആ സമരം ഏറ്റവും ന്യായമായിരുന്നു. അങ്ങനെ ന്യായമായൊരു സമരം നടക്കുന്നു, അവിടെയാണ് ഒരു സിനിമാതരൻ വന്ന് സിനിമാ സ്റ്റൈലിൽ ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. വാസ്തവത്തിൽ അഭ്യാസ പ്രകടനമല്ല, ഒരു ആഭാസ പ്രകടനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സിനിമാ നടനായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ഒരു വലിയ ജനകീയ സമരം നടക്കുമ്പോൾ, ആ സമരം തികച്ചും ആവശ്യമായിട്ടൊരു സമരം നടക്കുമ്പോൾ, അവിടെ വന്ന് ഷോ കാണിക്കുന്നതിനോട് CMP ശക്തമായി എതിരാണ്. അദ്ദേഹം അത് മാപ്പ് പറഞ്ഞ് അതിൽ നിന്നും ചെയ്തു തെറ്റായി എന്ന് പറയുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ജോജു അവിടെ ഇടപെട്ടത് അയാൾക്ക് വേണ്ടിയായിരുന്നില്ല, സാധാരണയിരിക്കുന്നില്ല. പക്ഷേ അയാളുടെ അടുത്ത് അയാളുടെ ദൃഷ്ടിയിൽ ഒരു രോഗിയെ കാണുന്നു, ക്യാൻസർ രോഗിയാണ്, ഒരു സ്ത്രീയാണെന്ന് പറയുന്ന സ്ത്രീയുടെ മകൻ അവിടെ വന്ന് പരാതി പറയുന്നു, സഹായം ചോദിക്കുന്നു. ആ അവസ്ഥയിലാണ് ജോജു ഇറങ്ങിച്ചെന്ന് ഈ ഉത്തരവാദപ്പെട്ട സംഘടകരോട്, പ്രസംഗം നടക്കുന്ന വേദിയുടെ അടുത്താണല്ല ചെന്നത്, അയാൾ സംസാരിച്ചു. സംസാരിച്ചപ്പോൾ ജോജു ക്ഷോഭിച്ച് സംസാരിക്കുന്നതായി അവർക്ക് തോന്നിക്കാണുമായിരിക്കാം. പക്ഷെ ഉത്തരവാദിത്വമുള്ള പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു ആൾ, വ്യക്തി, കലാകാരൻ വന്നൊരു കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം ആ പരിപാടിയുടെ സംഘാടകരുടെ പ്രതികരണം, ജോജുവിനെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് മദ്യപാനിയാണ്, അതാണ് അങ്ങനെയൊക്കെയുള്ള രീതികൾ, അതൊരു ഒരു പൊതുപ്രവർത്തകർക്ക് ചേർന്ന രീതിയിൽ ആയില്ല ആ സംഘാടകരുടെ പ്രതികരണം. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, രാഷ്ട്രീയ നിരീക്ഷകർക്കും വ്യക്തമായ നിലപാടൊന്നും ഇല്ലാത്ത വിഷയമാണ്. വഴി തടഞ്ഞ കോൺഗ്രസ്സുകാരാണോ
പ്രതിഷേധിച്ച ജോജുവാണോ ശരി എന്ന കാര്യത്തിൽ എത്ര ബുദ്ധിജീവികൾ അഭിപ്രായം പറഞ്ഞു? അഞ്ചാറു വർഷം ഭരണത്തെ പിന്തുണച്ച് പിന്തുണച്ച് അവരിൽ പലർക്കും ചോര തിളയ്ക്കുന്ന ഞരമ്പുകൾ തന്നെ ഇല്ലാതായി. അത്യാവശ്യക്കാർ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. ആ പുറത്തിറങ്ങുന്ന ആളുകളെ വഴിയിൽ തടയുക എന്നുള്ളത് ജനവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു സമരമാണ്. ഇത് പണ്ട് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ദേശീയ പ്രസ്ഥാന കാലത്ത് പോലും ഇത്തരം സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 42 ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് നമ്മൾ നമ്മുടെ സമരക്കാർ റെയിൽപാളം മുറിക്കുക, പാലം തകർക്കുക, വഴി തടയുക, ട്രെയിൻ തടയുക, അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു കോളനി ഭരണാധികാരികൾക്കെതിരായിട്ടുള്ളതാണ്. അതുപോലും നമ്മൾ പിൻപറ്റിപ്പോരുന്ന അഹിംസാനിഷ്ഠമായ സമരത്തിന് ചേരുന്ന പണികളല്ല. അപ്പോൾ അത് കാലഹരണപ്പെട്ടു എന്നുള്ളതിനെ പറ്റി ഒരു തർക്കവുമില്ല. പുതിയ രീതികൾ കണ്ടെത്തണം. മഹിളാ കോൺഗ്രസ്സുകാർക്ക് കേരളത്തിൽ എവിടെയും മാർച്ച് നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഏതു വിഷയത്തിലും അത് ചെയ്യുകയും വേണം. എന്നാൽ വഴിനടുവിൽ നിന്ന് രണ്ട് വർത്തമാനം പറഞ്ഞ നടനെതിരെ 7 ആളെ കൂട്ടി മാർച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമെന്താണ്? ഈ നാട്ടിൽ വേറെ വിഷയമൊന്നും ഇല്ല എന്നാണ്. സിറ്റി പോലീസ് കമ്മീഷണറാണോ തീരുമാനിക്കുന്നത്? എന്നെ അപമാനിച്ചു എന്ന് ഞാൻ പറഞ്ഞാൽ പോലീസ് എന്നെ എന്റെ മൊഴിയെടുക്കണം. അതാണ് പ്രാഥമിക ഉത്തരവാദിത്തം. ഒരു മൊഴി പോലും എടുക്കാതെ സ്ത്രീകളെ അപമാനിച്ചിട്ടേയില്ല എന്ന് പ്രഖ്യാപനം നടത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ ആരുടെ ചട്ടുകമായാണ് പ്രവർത്തിക്കുന്നത്? ബന്ദ്, ബന്ദ് എന്നല്ല പറയാ, ഹർത്താൽ എന്നാ പറയാ. നടത്തിയുള്ള ഇടതുപക്ഷം ഒരു ഉറുപ്പ്യ വകയെ കോർത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ഹർത്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹർത്താൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിൽ 2,000 crore നഷ്ടം വരുന്ന ഒരു ഏർപ്പാടാണ്. അന്ന് കല്യാണങ്ങൾ നടക്കണ്ട, ആളുകൾക്ക് ചികിത്സ കിട്ടണ്ട, കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പോകണ്ട, ആളുകൾക്ക് ജോലിക്ക് പോകണ്ട, എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ പെട്ട് എത്ര പേരും മരിച്ചു, എന്തൊക്കെ അക്രമങ്ങളുണ്ടായി. നമ്മുടെ രാഷ്ട്രീയ അക്രമത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദി എന്ന് പറഞ്ഞാൽ ഹർത്താലാണ്. അപ്പോൾ ഹർത്താൽ എന്ന് പറഞ്ഞത് 1919 ഗാന്ധിയാണ് ആ സമര രീതിക്ക് ഒരു പ്രചാരം കൊടുത്തത്, ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട്. അന്ന് ഗാന്ധി പറഞ്ഞൊരു കാര്യം, അന്ന് ക്ലാസ്സിൽ പോകാനോ ജോലിക്ക് പോകാനോ കച്ചവടത്തിന് പോകാനോ താല്പര്യമുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ ബലമായി പിടിച്ചു വയ്ക്കരുതെന്ന് മാത്രമല്ല, അയാൾക്ക് അയാളുടെ ജോലി സ്ഥലത്ത് എത്താനുള്ള സൗകര്യം ഈ സത്യാഗ്രഹികൾ ചെയ്തു കൊടുക്കണമെന്നാണ്. സമരക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇതുവരെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ലക്ഷങ്ങളും കോടികളും പ്രതിഫലം വാങ്ങുന്ന സിനിമാ നടന്മാരൊന്നും ഒരു കാര്യത്തിലും മിണ്ടുന്നില്ല എന്നതായിരുന്നു. ബ്ലോഗ് എഴുതുന്നവർ വരെ ഗൃഹാതുരത്വം ഒഴുക്കുന്നതല്ലാതെ കാര്യം പറയുന്നില്ലെന്നായിരുന്നു വിമർശനം. ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഇവർ സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നവർ തന്നെയാണ് ഇപ്പോൾ ജോജുവിനോട് ചോദിക്കുന്നത്, ഇത് പറയാൻ താങ്കൾ ആരാണെന്ന്. ഇത്രയേ ഉള്ളൂ ശരാശരി രാഷ്ട്രീയ പ്രവർത്തകരുടെ നിലവാരം. ഖദറിട്ട് പാർട്ടി പ്രവർത്തനത്തിന് പോരുന്നവരല്ലാതെ കാക്കിയിട്ട് ഓട്ടോ ഓടിക്കുന്ന എത്ര പേർ കൂടി ആ സമരത്തെ പിന്തുണയ്ക്കാൻ? ബ്ലോക്കിൽപ്പെട്ട് കിടന്നതല്ലാതെ ബസ് കണ്ടക്ടർമാരും ഡ്രൈവർമാരും രണ്ട് മുദ്രാവാക്യം വിളിച്ച് ഒപ്പം വന്നോ? ടാക്സി ഓടിക്കുന്നവരിൽ എത്ര പേർ ആ ദിവസം വണ്ടി വഴിയരികിലിട്ട് കൊടി പിടിച്ച് ഒപ്പം നടക്കാൻ തയ്യാറായി? ഇന്ധനവില കൂടുന്നത് കൊണ്ട് അവർക്കൊന്നും പ്രശ്നമില്ല എന്നല്ല അർത്ഥം. അതിലും ഗുരുതരമായ പ്രശ്നമാണ് അവർ നേരിടുന്നത് എന്നാണ് തിരിച്ചറിയേണ്ടത്. അന്നന്നത്തേക്ക് 100 മിച്ചം കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് കത്താത്തവരാണ് ആ വഴിയിൽ കിടന്നവരിൽ ഏറെയും. കോവിഡിൽ നിന്ന് മോചനമായിട്ടില്ല. ഇപ്പോഴൊക്കെ പുറത്തിറങ്ങുന്നത് 3 ജോലിക്ക് പോകുന്നവർ, പഠിക്കാൻ പോകുന്നവർ, പിന്നെ മരുന്നിന് പോകുന്നവരും. ഇതല്ലാതെ വിനോദസഞ്ചാരത്തിന് പോകുന്നവരൊക്കെ വളരെ വളരെ കുറവാണ്. അങ്ങനെ ഒരു ഗതിയും ഇല്ലാതെ പുറത്തിറങ്ങുന്നവരെ പെരുവഴിയിൽ നിർത്തി വേണോ പാർട്ടിയുടെ സാമൂഹിക പ്രതിബദ്ധത അറിയിക്കാൻ? കൂലിപ്പണിയെടുക്കുന്നവർക്ക് 2 മുൻപ് കിട്ടിയിരുന്ന വരുമാനത്തിൽ നിന്ന് 1 പോലും കൂടിയിട്ടില്ല. പലർക്കും 100, 200 കുറയുകയാണ് ചെയ്തത്. 500 കിട്ടിയിരുന്നവർ 300, 400 വരെ പണിയെടുക്കാൻ നിർബന്ധിതരാകുന്ന സമയം. അവിടെയാണ്
അന്ന് 70 രൂപയ്ക്ക് കിട്ടിയിരുന്ന പെട്രോൾ ഇന്ന് 110 രൂപയ്ക്ക് അടിക്കുന്നത്. ആ 40 രൂപ പരിപ്പോ പയറോ കടലയോ വാങ്ങാൻ ഉപയോഗിക്കാവുന്ന പണമാണ്. ശരിക്കും ഉള്ളിൽ തട്ടേണ്ട വിഷയമാണ്. എന്നിട്ടും ജനം തെരുവിലിറങ്ങുന്നില്ലെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാകും. സമരം വേണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു നിർബന്ധമില്ല. ഒരു സമരവും ചെയ്യേണ്ടി വരരുത് എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഐക്യജനാധിപത്യ മുന്നണി, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൽ ഒരു 10, 30, 40 വർഷത്തെ ചരിത്രത്തിൽ എത്ര ഹർത്താൽ എത്ര ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ വിരലിൽ എണ്ണാം. പക്ഷേ ഇത്തരത്തിലുള്ള നിർബന്ധിതമായ ഘട്ടങ്ങളിൽ ഇത്തരം സമരങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും സമരം നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മാലാഖാവേഷം കെട്ടുന്നു, എത്ര അനാവശ്യ സമരങ്ങൾ അവർ നടത്തി. സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മൗലികാവകാശമാണ്. അതുപോലെ തന്നെയാണ് പ്രതിഷേധിക്കുന്നതിനുള്ള അവകാശവും. രണ്ടും വിലപ്പെട്ടതാണ്. രണ്ട് വിലപ്പെട്ട അവകാശങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ അത് ഉത്തരവാദിത്വ ബോധത്തോടെ സമരസപ്പെടുത്തി കൊണ്ടുപോകണം. പൊതു വഴികളും പൊതു ഇടങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് തുറന്നു കിടക്കേണ്ട ഇടങ്ങളാണ്. അവിടെ സമരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലോ ഉള്ള തടസ്സങ്ങൾ പൊതുജനങ്ങൾ പൊതുവെ ഇഷ്ടപ്പെടില്ല നമുക്കാണെങ്കിലും. കാരണം ഓരോരുത്തരും എന്ത് ആവശ്യത്തിനാണ്, അവരുടെ ആവശ്യത്തിന്റെ അടിയന്തര സ്വഭാവം എന്താണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിലെ സിനിമക്കാരെ കൊണ്ട് കാശ് ഉണ്ടാക്കാൻ മാത്രമേ കൊള്ളൂ എന്നൊരു ചീത്തപ്പേര് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിൽ നിന്നും മാറ്റം വന്നത് പുതിയ തലമുറയുടെ സിനിമകളിൽ നിന്നാണ്. ഡോക്ടർ കെ എൻ രാജ് മരിച്ചുപോയി, പ്രസിദ്ധനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരിക്കൽ റെയിൽ തടയൽ സമരത്തിനെതിരായിട്ട് ഇതുപോലെ പൊട്ടിത്തെറിച്ചിരുന്നു. അത് പത്രങ്ങൾക്കൊന്ന് വലിയ വാർത്തയായിരുന്നു. ഇങ്ങനെ ജനങ്ങളെ ഈ തരത്തിൽ ബുദ്ധിമുട്ടിക്കുക, ഇപ്പോൾ എന്താ ഇപ്പോൾ മോദി ഗവൺമെൻറ് എന്താ അതുകൊണ്ട് ബുദ്ധിമുട്ട്, മോദിക്ക് എന്താ ബുദ്ധിമുട്ട്, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്ന മുതലാളിമാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. പച്ചക്കറി വാങ്ങാനോ ചികിത്സ തേടാനോ ജോലി ചെയ്യാനോ ക്ലാസ്സിൽ പോകാനോ ഇറങ്ങിയ ചെറുപ്പക്കാരും കുട്ടികളും വീട്ടമ്മരെ കഷ്ടപ്പെടുന്നത് എന്ത് സമരമാണത്? പ്രാകൃതമാണ് ഈ സമരം എന്നാണ് ഞാൻ പറയാ. വണ്ടിക്കു കല്ലെറിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്ന MPയുടെ ചോദ്യം കേട്ട് പൊതുജനം കല്ലുമായി റോഡിൽ ഇറങ്ങാറില്ല. അങ്ങനെ കല്ലുകൊണ്ടുവന്ന് എറിയുന്നതൊക്കെ എക്കാലത്തും നേതാക്കളുടെ വാക്കുകേൾക്കുന്ന അണികളാണ്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ പല കുടുംബങ്ങളും ജീവിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന 1600 രൂപ കൊണ്ടാണ്. പ്രായമായ 2 വയോധികർ ഉള്ള വീട്ടിൽ സൗജന്യ റേഷന് പുറമേ എത്തുന്ന 3200 രൂപയാണ് ഒരു മാസത്തെ വരുമാനം. പിന്നെ സൗജന്യ റേഷനും. ഇതിനപ്പുറം ഒരു ജീവിത സാഹചര്യവും ഇല്ലാത്തവരാണ് എങ്ങും. അവരോട് സംസാരിക്കാൻ തെരുവുലംഘനത്തിൻ്റെ ഈ രാഷ്ട്രീയം മതിയും. ഇത് കോൺഗ്രസ്സുകാർ മാത്രമായി എന്തോ മഹാപാതകം ചെയ്തു എന്ന വിലയിരുത്തലിൽ നിന്ന് പറയുന്നതൊന്നുമല്ല. 5.5 വർഷമായി പ്രതിപക്ഷത്തിരിക്കാത്തതുകൊണ്ട് ഇതുപോലെ സമരം നടത്താൻ CPMന് അവസരം കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ആ കൊടിയ അധ്യായങ്ങൾ കേരളം ഒരുപാട് വായിച്ചതാണ്. സമരക്കാർ ഉയർത്തുന്ന ഏക പ്രശ്നം ജോജു ജോർജ് ക്ഷമ പറയണം എന്നുള്ളതാണ്. ജോജു ഏത് തെറ്റിനാണ് ക്ഷമ പറയേണ്ടത്? ജോജു ജോർജിൻ്റെ പ്രതിഷേധം പലതുകൊണ്ടും ചരിത്രമാണ്. സുരേഷ് ഗോപി മുതൽ ധർമ്മജൻ ബോൾഗാട്ടി വരെയുള്ള അഭിനേതാക്കൾ സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിക്കാൻ തുടങ്ങിയത് രാഷ്ട്രീയക്കാരായതിനു ശേഷമാണ്. രാഷ്ട്രീയക്കാരനും MLAയുമായിട്ടും M. മുകേഷ് ഒരു വിഷയത്തിലും പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഗണേഷ് കുമാർ രാഷ്ട്രീയക്കാരൻ്റെയും സിനിമാക്കാരൻ്റെയും കുപ്പായം അവസരത്തിനൊത്ത് മാറി മാറി അണിയും. സോഷ്യൽ മീഡിയയിലെ ഒരു കമൻ്റായി പോലും പ്രതികരിക്കാത്തവരാണ് ബാക്കി ബഹുഭൂരിപക്ഷവും. എന്തുകൊണ്ടാണ് അവരൊന്നും അത് ചെയ്യാത്തത്? പണ്ട് റോഡിലെ കുഴി അടയ്ക്കാൻ പോയ ജയസൂര്യ പിന്നെ ഇതുവരെ സിനിമയെക്കുറിച്ചല്ലാതെ മിണ്ടിയിട്ടില്ല. എങ്ങാനും മിണ്ടിപ്പോയാൽ റീത്ത് വയ്ക്കാൻ കൊട്ടകകളിലെത്തും അണികൾ. ഖേദം പ്രകടിപ്പിക്കേണ്ടത് ജോജുവാണ്, ഖേദം പ്രകടിപ്പിക്കേണ്ടത് പാർട്ടിയല്ല ജോജുവാണ്. ജോജുവിൻ്റെ പോലുള്ള അഹന്ത പിടിച്ച ആളുകൾ അവർക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. KSRTC ജീവനക്കാർ 2 ദിവസം സമരം ചെയ്തു. അനിശ്ചിതകാല സമരം ഉടൻ വരുമെന്ന മുന്നറിയിപ്പും ഉണ്ട്. ആത്യന്തികമായി ആ സമരം ലക്ഷ്യമിടുന്നതും
സാധാരണക്കാർക്ക് മേലുള്ള അധിക ഭാരമല്ലേ? സമരം ചെയ്യുന്നത് ശമ്പളം കൂട്ടാനാണ്. ശമ്പളം കൂട്ടണമെങ്കിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടിയാൽ മാത്രം പോരാ, സർക്കാർ ഖജനാവിൽ നിന്ന് കൂടുതൽ പണമെടുത്തു നൽകേണ്ടിയും വരും. ട്രഷറിയിൽ നിന്നെടുക്കുന്ന പണവും സാധാരണക്കാർക്ക് റോഡായും പാലമായും നല്ല സ്കൂളായും കിട്ടേണ്ട തുകയാണ്. കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നമുക്കാർക്കും തർക്കങ്ങളൊന്നുമില്ല. അതിൻ്റെ ലാഭവും നഷ്ടവും മാത്രം കണക്കാക്കി അതിൻ്റെ അനിവാര്യത നിശ്ചയിക്കാനും ആവില്ല. പക്ഷേ ഇപ്പോൾ ഈ അവസ്ഥയിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നൊക്കെ പറയുന്നത് ധനമന്ത്രി നൽകുന്ന സൂചനകൾക്കും അപ്പുറത്ത് മോശമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ജീവനക്കാർ സമരം ചെയ്ത് സമൂഹത്തെ നിശ്ചലമാക്കി ബലം പ്രയോഗിച്ച് നേടിയെടുക്കേണ്ടതല്ല ആനുകൂല്യങ്ങൾ. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം വേണം, അത് നിഷേധിക്കരുത്, കൊടുക്കണം. ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം പോലും വാങ്ങാൻ കഴിയാത്ത നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സിനിമാ നടന്മാരാരും ബസ്സിൽ പോകാറില്ല. ബസ്സിലൊക്കെ പോകുന്നവരിലേറെയും സ്വന്തമായി വണ്ടിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ ഉള്ള വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പാങ്ങില്ലാത്തവരാണ്. അവരെ ബുദ്ധിമുട്ടിക്കുന്ന സമരരീതികൾ കാലഹരണപ്പെട്ടോ എന്നൊന്നും ചോദിക്കാവുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്നായിരിക്കും ഉത്തരം. ദേശീയ പ്രസ്ഥാനം കഴിഞ്ഞിട്ടിപ്പോൾ 10-75 കൊല്ലമായി. അതിൻ്റെ തുടക്കത്തിലും അതിൻ്റെ ഒടുക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന സമരരീതികൾ മാത്രമേ ഇപ്പോഴുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം, പുതിയ സമരരീതികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സർഗശേഷി നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മുടെ പാർട്ടികൾക്ക് ഇല്ല എന്നാണ്. അതിനെപ്പറ്റി അവരാലോചിക്കണം. തീർച്ചയായിട്ടും ആളുകളെ ആക്രമിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും ലീഗുകാരും മറ്റേതൊക്കെ പാർട്ടി ഉണ്ട് അവരൊക്കെയും മനസ്സിലാക്കേണ്ട ഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന് പറയുന്നതിനാണ് അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത്. രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ജനാധിപത്യം, അതാണ് ഓരോ പൗരൻ്റെയും കടമ. ആ ചൂണ്ടിക്കാണിക്കുന്ന കുഴപ്പത്തെക്കുറിച്ച് സംവാദം നടക്കുന്ന സ്ഥലങ്ങളാണ് റിപ്പബ്ലിക്കുകൾ. കുഴപ്പം ചൂണ്ടിക്കാണിക്കുന്നവരുടെ വണ്ടി തല്ലി പൊളിക്കുന്നതാണ് ഫാസിസം. ഒരു നൂലിഴയുടെ അകലമേയുള്ളൂ ഇതൊക്കെ തമ്മിൽ. അത് തിരിച്ചറിയുന്നതിനെയാണ് രാഷ്ട്രീയ വകതിരിവ് എന്ന് വിളിക്കുന്നത്. ജോജു ജോർജിനോടുള്ള ദേഷ്യത്തിന് മലയാള സിനിമയ്ക്കെതിരെ സമരം പ്രഖ്യാപിക്കുന്നതാണ് ശരിക്കും അരാഷ്ട്രീയ പ്രവർത്തനം. അത് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച പ്രതിപക്ഷ നേതാവിനാണ് ഇന്നത്തെ അഭിവാദ്യം. നമസ്കാരം. അല്ല, ഈ സമരം ഇതാണ് പ്രശ്നം. ഞാൻ വ്യക്തിപരമായി വഴി തടയൽ സമരം നടത്തുന്നതിന് എതിരായിട്ടുള്ള ഒരാളാണ്. ഞാനിത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു.